Hi students, welcome to today's chemistry class, chemical equilibrium. Last part ana. Nammal indha class il padikkunnathu solubility product, common ion effect enniveye pettiyana. There are different types of solution. Unsaturated solution, and super saturated solution. Endayirikkum unsaturated solution? Unsaturated solution at the more solute can be dissolved in it. Iniyum solute avade add cheyan sadhikkum solvent ottu. Anganeyulla solution ne nammal unsaturated solution ennu parayunnu. Saturated solution ennu paranjal no more solute can be dissolved in it. Any more of solute you add will not dissolve. It will precipitate out. From unsaturated solution namukku or example parayam. ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ഇനിയും അവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടാലും ആ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് പഞ്ചസാര ലയിച്ചിരും അല്ലേ. അതാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. എനി മോർ ഓഫ് സൊല്യൂട്ട് യു ആഡ് വിൽ നോട്ട് ഡിസോൾവ്, ഇറ്റ് വിൽ പ്രിസിപ്പിറ്റേറ്റ് ഔട്ട്. നമ്മൾ മാക്സിമം ഇട്ട് കഴിഞ്ഞ സൊല്യൂട്ട് ഇനിയും സൊല്യൂട്ട് ഇട്ടാൽ അതായത് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് അതായത് അഭിക്ഷിപ്തമായിട്ട് അവിടെ കിടക്കുന്നു. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹാസ് മോർ സൊല്യൂട്ട് ദാൻ ക്യാൻ ബി ഡിസോൾവ് ഇൻ ഇറ്റ്. ഹാസ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഹാസ് മോർ സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ് ഇൻ ഇറ്റ്. ദ സൊല്യൂട്ട് പ്രിസിപ്പിറ്റേറ്റ് ഔട്ട്. സൊല്യൂട്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. Solubility, Lena. The solubility of a substance is the amount of that substance that will dissolve in a given amount of solvent. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും കൂടെ കൂടി ചേർന്നാണ് സൊല്യൂഷൻ. ആ സൊല്യൂട്ട് സോൾവെന്റിനകത്ത് ലയിച്ചേരുന്നു. The solubility of a substance is the amount of that substance that will dissolve in a given amount of solvent. Solubility may be considered to be an equilibrium. Solubility. The equilibrium is between the solid and ions in solution. Sodium chloride nammude vellathil leepikkunu indre avade sodium chloride solid aanu adu sodium chloride vellathil poya adu Na plus um Cl minus aayittulla ions aayi maarunu. Solubility may be considered to be an equilibrium. The equilibrium is between solid and ions in solution. Any ionic solid is 100% ionized in aqueous solution. സോഡിയം ക്ലോറൈഡ് ഇപ്പോൾ ഇവിടെ കണ്ട പെർസെൻറ്റേജ് അവിടെ ഡിസോൾവ് ചെയ്യും. അതാണ് അയോണിക് സോളിഡ്. സ്പാരിംഗ്ലി സോൾബിൾ സോൾട്ട്. സോൾബിലിറ്റി ഈക്വിലിബ്രിയം ഓഫ് സ്പാരിംഗ്ലി സോൾബിൾ സോൾട്ട്. സോൾബിലിറ്റി ഓഫ് സോൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ദ സോൾട്ട്. ലാറ്റിസ് എൻതാൽപ്പി എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ലാറ്റിസ് ക്രിസ്റ്റൽ, അതായത് ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ വെടിഞ്ഞ് അത് അതിന്റെ ഗേഷ്യസ് അയോൺസ് ആയിട്ട് അല്ലെങ്കിൽ അയോൺസ് ആയി മാറുന്ന ആ പ്രോസസ്, അതിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി. സോൾബിലിറ്റി ഓഫ് സോൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ദ സോൾട്ട് ആൻഡ് ദ സോൾവേഷൻ എൻതാൽപ്പി ഓഫ് ദ അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. സോ അങ്ങനെ ഒരു സോൾട്ടിന്റെ സോലുബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ലാറ്റിസ് എൻതാൽപ്പിയും സോൾവേഷൻ എൻതാൽപ്പിയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർ എ സോൾട്ട് ടു ഡിസോൾവ് ഇൻ എ സോൾവെന്റ് the strong forces of attraction between its ions. ഒരു സോൾട്ട് സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ ഫോർ എ സോൾട്ട് ടു ഡിസോൾവ് എ സോൾവെന്റ് സ്ട്രോങ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് അയോൺ മസ്റ്റ് ബി ഓവർകം ബൈ ദ അയൺ സോൾവെന്റ് ഇന്ററാക്ഷൻ. സോൾഡ് സ്റ്റേറ്റിലെ ആ അവസ്ഥ വെടിഞ്ഞു വേണം അത് സൊല്യൂഷനകത്തോട്ട് പോകാൻ. ദ സോൾവേഷൻ എൻതാൽപ്പി ഓഫ് അയോൺ ഈസ് റെഫേർഡ് ടു ആസ് solvation, which is always negative. That is energy released in the process of solvation. The solvation enthalpy of ion is referred to as solvation, which is always negative. That is energy released in the process of solvation. The amount of solvation enthalpy depends on the nature of the solvent. ഇൻ കേസ് ഓഫ് നോൺ പോളാർ സോൾവെന്റ്, നമുക്കറിയാം സോൾവെന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, പോളാർ സോൾവെന്റും നോൺ പോളാർ സോൾവെന്റും. സോൾവേഷൻ എന്താൽപ്പി സ്മോൾ. നോൺ പോളാർ സോൾവെന്റിന്റെ കേസിനകത്ത് സോൾവേഷൻ എന്താൽപ്പി സ്മോൾ ആൻഡ് ഹാസ് നോട്ട് സഫിഷ്യന്റ് ടു ഓവർകം ദ ലാറ്റിസ് എന്താൽപ്പി ഓഫ് സോൾട്ട്. സോൾട്ടിനെ താങ്ങാനുള്ള കഴിവ് നോൺ പോളാർ സോൾവെന്റ് ഇല്ല. ഇൻ കേസ് ഓഫ് നോൺ പോളാർ സോൾവെന്റ് സോൾവേഷൻ എന്താൽപ്പി സ്മോൾ ആൻഡ് ഹെൻസ് നോട്ട് സഫിഷ്യന്റ് ടു ഓവർകം ദ
that is enthalpy of salt. അതുകൊണ്ട് സോൾട്ട് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ എ നോൺ പോളാർ സോൾവെന്റ്. എന്തുകൊണ്ടാണ് ഇത് സോൾട്ട് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ എ നോൺ പോളാർ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, ഇൻ കേസ് ഓഫ് നോൺ പോളാർ സോൾവെന്റ് സോൾവേഷൻ എന്തൽപി ഇസ് സ്മോൾ ആൻഡ് ഹെൻസ് നോട്ട് സഫീഷ്യന്റ് ടു ഓവർകം ദ ലാറ്റിസ് എന്തൽപി ഓഫ് ദ സോൾട്ട്. ഓക്കെ, ഫോർ എ സോൾട്ട് ടു ബി ഏബിൾ ടു ഡിസോൾവ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ് ഇറ്റ്സ് സോൾവേഷൻ എന്തൽപി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ലാറ്റിസ് എന്തൽപി. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, ഒരു സോൾട്ട് ഡിസോൾവ് ചെയ്യണമെങ്കിൽ സോൾവിനകത്ത് എന്താണ് ഒരു പർട്ടിക്കുലർ സോൾവിന്റെ സോൾവേഷൻ എന്തൽപി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ലാറ്റിസ് എന്തൽപി സോ ദാറ്റ് ലേറ്റർ മേ ബി ഓവർകം ബൈ ഫോർമർ. സോൾബിലിറ്റി ഓഫ് സോൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ. സോൾബിലിറ്റി ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ. ഈ സോൾബിലിറ്റിയെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. Factors that affect solubility edakana temperature solubility generally increases with the temperature. Solubility generally increases with the temperature. Namukku veetil thana ningal cheythu nokkavunne ullu oru paathrathinathotta vellam eduthu adinathu 2 spoon panchasara itta ilakkunnathinu varu ningal adu onnu pettana temperature aduppil vechu onnu choodaakki kodukkumbol adu pettan thanne adu dissolve aagum. Adaram temperature koodumbol solubility പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ കോമൺ അയൺ എഫക്റ്റ്, കോമൺ അയോൺ റെഡ്യൂസസ് സോൾബിലിറ്റി. സോൾബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യാൻ കോമൺ അയോൺ ഉള്ള സോൾട്ടിന് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് സാധിക്കുന്നു. അതാണ് കോമൺ അയൺ എഫക്റ്റ്. പി എച്ച് ഓഫ് എ സൊല്യൂഷൻ, വട്ട് ഇസ് പി എച്ച്? പി എച്ച് നമ്മൾ പറയാം നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പി എച്ച്, പി എച്ച് എഫക്ട് ദ സോൾബിലിറ്റി ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. അതുപോലെ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് അയോൺ, ദ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് അയോൺ ഇൻക്രീസസ് സോൾബിലിറ്റി. ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് അയോൺ ഇൻക്രീസസ് സോൾബിലിറ്റി. ഇതെല്ലാം ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് സോൾബിലിറ്റിയാണ്. ടെമ്പറേച്ചർ, കോമൺ അയോൺ എഫക്ട്, പി എച്ച് ഓഫ് സൊല്യൂഷൻ, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് അയോൺ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോൾബിലിറ്റിക്കായിട്ട് ഒരു ഫാക്ടറാണ് കോമൺ അയോൺ എഫക്ട്. ദ കോമൺ അയോൺ എഫക്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലേശാല്യ പ്രിൻസിപ്പിൾ. നമ്മൾ ലേശാല്യ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ദ പ്രസൻസ് ഓഫ് എ സെക്കൻഡ് സോൾട്ട്, സോൾട്ട്, ആ സെക്കൻഡ് സോൾട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലി വേരി സോലുബിൾ ഇൻ വാട്ടർ. ആദ്യത്തത് നമ്മൾ ആദ്യം കണ്ട സോൾട്ട് എന്ന് പറയുന്നത് അത്രയും പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ടാൽ അത് ലയിച്ചു ചേരുന്നല്ല. അതിൻ്റെ കൂടെ ഒരു പെട്ടെന്ന് സോലുബിൾ ആകുന്ന ഒരു സോൾട്ട് കൊണ്ടുവന്ന് ചേർത്താൽ അവിടെ ഒരു കോമൺ അയൺ ഉണ്ടാകുന്നു. കോമൺ അയൺ, ആ സോലുബിൾ സോൾട്ടിന്റെ പ്രത്യേകതയുണ്ട്, ഒന്നാമത്തെ സോൾട്ടുമായിട്ട് അതിന് കോമൺ ആയിട്ടുള്ള ഒരു അയണുണ്ട്. That produces an ion common to a solubility equilibrium will reduce the solubility. For example, നമുക്ക് എ ജി സി എൽ ഇൻ്റെ ഇക്വിലിബ്രിയം നോക്കാം. എ ജി പ്ലസ് സി എൽ മൈനസ് ആയിട്ടാണ് മാറുന്നു. ഇനി ഈ സൊല്യൂഷനകത്തോട് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ചേർത്തെന്ന് വെച്ചു. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അല്ല, സിൽവറിനകത്ത് ഇവിടെ സിൽവർ നൈട്രേറ്റ് വെള്ളത്തിൽ പോകുമ്പോൾ എ ജി പ്ലസും എൻ ഒ ത്രീ മൈനസുമായി മാറുന്നു. ഒരു പ്രൊഡക്ഷനകത്ത് എ ജി പ്ലസിൻ്റെ അളവ് കൂടുന്നു. എ ജി പ്ലസിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ലേശാലി പ്രിൻസിപ്പിൾ അനുസരിച്ച് അറിയാം ഒരു സിസ്റ്റത്തിലെ പിന്നെ പ്രൊഡക്റ്റിൻ്റെയോ റിയാക്ഷൻ്റിൻ്റെയോ അളവ് കൂടുവാണെങ്കിൽ ആ സിസ്റ്റം അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടുമ്പോൾ അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എങ്ങോട്ടാണ്? അത് റിയാക്ഷൻ സൈഡിലേക്ക് പോകുന്നു. റിയാക്ഷൻ സൈഡിലോട്ട് പോകുമ്പോൾ അത് എന്തായി മാറുന്നു? അവിടെ നമുക്ക് റിയാക്റ്റൻ്റായി മാറുന്നു. റിയാക്റ്റൻ്റെ നമ്മൾ തിരിച്ച് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യാതെ അത് മാറ്റുന്നു. അന്നേരം ലെഫ്റ്റിലോട്ട് റിയാക്ഷൻ നടക്കുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നമുക്കവിടെ വരുന്നത്. ഇവിടെ എ ജി എൻ ഒ ത്രീ സൊല്യൂഷൻ, അതുപോലെ സോഡിയം ക്ലോറൈഡ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള അയോൺ വരുന്നു. കോമൺ ആയിട്ടുള്ള അയോൺ, ദ കോമൺ അയൺ എഫക്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലേശാല്യ പ്രിൻസിപ്പിൾ. ദ പ്രസൻസ് ഓഫ് എ സെക്കൻഡ് സോൾട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ അയോൺ കോമൺ ടു എ സോൾബിലിറ്റി ഇക്വിലിബ്രിയം വിൽ റെഡ്യൂസ് സോൾബിലിറ്റി. നമുക്കിവിടെ കാണാം സൊല്യൂട്ടും സോൾവെന്റും. സൊല്യൂട്ടും സോൾവെന്റും കോമൺ അയൺ എഫക്ട് റെഡ്യൂസസ് സോൾബിലിറ്റി ഓഫ് സൊല്യൂട്ട്. കോമൺ അയൺ എഫക്ട് റെഡ്യൂസസ് ദ സോൾബിലിറ്റി ഓഫ് സൊല്യൂട്ട്. ദ കോമൺ അയൺ എഫക്ട് ക്യാൻ മേക്ക് ഇൻസോൾബിൾ സബ്സ്റ്റൻസ് മോർ ഇൻസോൾബിൾ. ഒന്നാമത് ഇൻസോൾബിൾ ആണ്, അതിനെ കോമൺ അയൺ ഉള്ള ഒരു സോൾട്ട് അവിടെ ഇടുവാണെങ്കിൽ അത് കൂടുതലായിട്ട് ഇൻസോൾബിൾ ആക്കും. ദ കോമൺ അയൺ എഫക്ട് കോസസ് ദ റിഡക്ഷൻ ഓഫ് സോൾബിലിറ്റി വെൻ ആഡിങ് ലൈക്ക് അയോൺസ്. അൻ എക്സാമ്പിൾ ഓഫ് ദ കോമൺ അയൺ എഫക്ട് വെൻ സോഡിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ടു എ സൊല്യൂഷൻ ഓഫ് എച്ച് സി എൽ ആൻഡ് വാട്ടർ. അതൊരു കോമൺ അയൺ എഫക്റ്റ് ആണ്. സോഡിയം ക്ലോറൈഡ്
is added to a solution of HCl and water. Then ivide common aayittulla ion edana chlorine. Chlorine HCl nattum sodium chloride nattum common aayittulla ion undu adana Cl. Aa Cl varumbol avide reduce cheyunu solubility ne namukku common ion effect kaanikkuna ഒന്ന് രണ്ട് കോമ്പൗണ്ട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. അമോണിയ ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ആയിട്ടുള്ള ഇതാണ്, വീക്ക് ബേസ്, വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. അത് അയോൺസ് ആണ് NH4+OH-. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് വീക്കും സ്ട്രോങ്ങും ഇലക്ട്രോലൈറ്റ്സ് എന്ന്. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ അത് പാർഷ്യലായിട്ട് അയണൈസ് ആകുന്നുള്ളൂ. ഇപ്പം ഒരു അമോണിയ ഹൈഡ്രോക്സൈഡ് ഒരു 10 വെള്ളത്തിനകത്തോട്ടിട്ടാൽ അതിലെ 2-3 അമോണിയം ഹൈഡ്രോക്സൈഡിലെ അമോണിയം ഹൈഡ്രോക്സൈഡിലെ NH4+ OH- ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം അൺഡിസോസിയേറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. അങ്ങനെയുള്ള വീക്ക് ഏതിൻ്റെ കാര്യത്തിലാണ് വീക്ക്? അയോൺസ് ആകാനുള്ള കാര്യത്തിനകത്ത് വീക്ക് ആയിട്ടിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അന്നേരം NH4+ OH- ആയിട്ട് നിൽക്കുവാണ്, ഇക്വിലിബ്രിയത്തിൽ നിൽക്കുവാണ്. അപ്പോഴാണ് ഇതിന്റെ ഈ NH4+ കോമൺ അയണുള്ള NH4Cl. ഈ NH4Cl പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ NH4Cl പെട്ടെന്ന് തന്നെ അത് ലയിച്ച് ചെയ്യും. സോ മോർ സോലുബിൾ ആണ്. ആരെക്കാളും ആണ് മോർ സോലുബിൾ? NH4OHനേക്കാളും മോർ സോലുബിൾ ആണ് NH4Cl. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ NH4+ Cl- മാറുന്നു. ആ NH4+ Cl- മാറുമ്പോൾ ഈ പ്രൊഡക്ട് സൈഡിനകത്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ, നമുക്ക് NH4+ കൂടുക, NH4+ അളവ് കൂടുന്നു. ലേശാലി പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്, പ്രൊഡക്ട് സൈഡിനകത്ത് പ്രൊഡക്റ്റ് കൂടുവാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഏത് സൈഡിലോട്ട് പോകും? ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം NH4OH ഈ സ്റ്റേറ്റിലേക്ക് പോവാ, ഫോർ ബാക്ക്വാർഡ് റിയാക്ഷൻ നടക്കുന്നു. ബാക്ക്വാർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ NH4OHനെ നമ്മൾക്ക് പിന്നെ അത് എന്ത് ചെയ്യുന്നില്ല, അത് അയോൺസ് ആയി മാറാതെ അത് അൺഡിസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ. എന്നിട്ട് ഇവിടെ നമ്മൾ NH4OHന്റെ കൂടെ NH4Cl ആഡ് ചെയ്യുമ്പോൾ NH4Cl NH4OHന്റെ സോലുബിലിറ്റിയെ കുറയ്ക്കുന്നു. ഓക്കെ, ഇതാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന്. എന്നിട്ട് നമ്മൾ മനസ്സിൽ വേണം, കോമൺ അയൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മോർ സോലുബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട്, കോമൺ അയണുള്ള സോൾട്ട് എന്ന് ഓർക്കണം കേട്ടോ. കോമൺ അയണുള്ള സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ വീക്ക് സോലുബിലിറ്റി കുറവുള്ള വസ്തുവിൻ്റെ സോലുബിലിറ്റി കുറയുന്നു. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NH4OH NH4Cl. ഇനി നമുക്കൊരു അസിഡിക് ആണ് നോക്കിയാലോ. അയണൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് നോക്കിയാൽ നമുക്കറിയാം അസിഡിക് ആസിഡ് ഇസ് സപ്രസ്ഡ് ബൈ ആഡിങ് എ സോൾട്ട് ഓഫ് സെയിം ആസിഡ്, ആഡിങ് എ സോൾട്ട് ഓഫ് സെയിം ആസിഡ് ഡ്യൂ ടു കോമൺ അയൺ. ഇവിടെ നമ്മുടെ വീക്ക് ആസിഡാണ് C3COOH. C3COONA വന്നപ്പോൾ ഇവിടെ കോമൺ അയൺ ഉണ്ട്. കോമൺ അയൺ എന്നാണ് C3COO ആണ്. C3COOH വീക്ക് ആസിഡാണ്. അത് പാർഷ്യലായിട്ട് അയണൈസ്ഡ് ആകുന്നു. അസിറ്റേറ്റും H+ മാറും, ഇക്വിലിബ്രിയത്തിലാണ്. അന്നേരം കോമൺ അയണുള്ള സോഡിയം അസിറ്റേറ്റിനെ കൊണ്ടുവന്നു. സോഡിയം അസിറ്റേറ്റ് മോർ സോലുബിൾ ആണ്, അത് പെട്ടെന്ന് തന്നെ -ഉം +ഉം ആയിട്ടുള്ള അയോൺസ് ആയി മാറി. ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാം C3COO- എന്താണ് കൂടുതലായിട്ടുണ്ട്. കൂടുതലായിട്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റം എന്തിന് ശ്രമിക്കുന്നു? ഈ കോൺസെൻട്രേഷൻ, പ്രൊഡക്ട് സൈഡിലെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അത് ബാക്ക്വാർഡ് റിയാക്ഷൻ നടക്കുന്നു. ബാക്ക്വാർഡ് റിയാക്ഷൻ നടക്കുന്നു പറഞ്ഞാൽ C3COOH ആയി മാറുന്നു. C3COOHന്റെ അടുത്തേക്ക് അത് പോവുക, ആയി മാറുന്നു, ആ ഒരു ഫോമിലെത്തുന്നു. ഒന്നാമത് C3COOHന് അയോൺസ് ആകാൻ ഇഷ്ടമില്ല, അതിൻ്റെ കൂടെ പിന്നെയും C3COOHന്റെ അളവ് കൂടുന്നു. അന്നേരം അയണൈസേഷൻ ഓഫ് അസിറ്റിക് ആസിഡ് ഇസ് സപ്രസ്ഡ് ബൈ ആഡിങ് എ സോൾട്ട് ഓഫ് സെയിം ആസിഡ്, ആ സെയിം ആസിഡാണ് സോഡിയം അസെറ്റേറ്റ്, ഡ്യൂ ടു കോമൺ അയൺ. കോമൺ അയൺ എന്താണ്? C3COO-. ഇതിനെയാണ് കോമൺ അയൺ എഫക്ട് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. കോമൺ അയൺ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു സോലുബിലിറ്റി ഓഫ് ഒരു വീക്കായിട്ടുള്ള, സോലുബിലിറ്റി കുറവുള്ള ഒരു വസ്തുവിൻ്റെ സോലുബിലിറ്റി, മോർ സോലുബിൾ ആയിട്ടുള്ള വസ്തു വരുമ്പോൾ അതിൻ്റെ സോലുബിലിറ്റി കുറയുന്നു. ഇതിനെയാണ് കോമൺ അയൺ എഫക്ട്. കോമൺ അയൺ എഫക്ട് ഓഫ് സോലിബിലിറ്റി ഓഫ് അയോണിക് സോൾട്ട്. ഇഫ് ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ അയോൺ, ഇറ്റ് ഷുഡ് കമ്പൈൻ വിത്ത് ദ അയോൺസ് ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ചാർജ് ആൻഡ് സം ഓഫ് ദ സോൾട്ട് വിൽ ബി പ്രിസിപ്പിറ്റേറ്റഡ് വൺസ് അഗെയിൻ. സിമിലർലി ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ അയോൺ ഇസ് ഡിക്രീസ്, മോർ സോൾട്ട് വിൽ ഡിസോൾവ്, ഇറ്റ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദ അയോൺസ് വേർ ഇറ്റ് വിൽ ബി അഗെയിൻ പ്രിസിപ്പിറ്റേറ്റ്. ദ സോലിബിലിറ്റി ഓഫ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ലൈക് ഫോസ്ഫേറ്റ് ഇൻക്രീസസ് അറ്റ് ലോവർ pH. This is because at lower pH, the concentration of the anion decreases due to protonation. pH in the ribbon, the
Protonation is a process in the addition of a proton to an atom molecule or ion forming the conjugate acid. നമ്മളിവിടെ കോമൺ അയൺ എഫക്റ്റ് ഓഫ് സോൾബിലിറ്റി ഓഫ് അയോണിക് സോൾട്ട് ആണ് മനസ്സിലാക്കുന്നത്. കോമൺ അയൺ എഫക്റ്റ് അനുസരിച്ച് അതിന്റെ സോൾബിലിറ്റി ഓഫ് ആൻ അയോണിക് പ്രസിപ്പിറ്റേറ്റ് ഡിക്രീസസ് വെൻ എ സോൾബിൾ കോമ്പൗണ്ട് കണ്ടെയ്നിങ് വൺ ഓഫ് ദ അയോൺസ് ഓഫ് ദ പ്രസിപ്പിറ്റേറ്റ് ഇസ് ആഡഡ് ടു ദ സൊല്യൂഷൻ. The solubility of an ionic precipitate decreases when a soluble compound containing one of the ions of the precipitate is added to the solution. This is a common ion effect. The shift in equilibrium that occurs because of the addition of an ion already involved in the equilibrium reaction. That is a common ion effect. AgCl, Ag plus Cl minus I mari irikkunna oru solution. ആ സൊല്യൂഷൻ അകത്തോട് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് പൊസിഷൻ, ഇക്വിലിബ്രിയം എങ്ങോട്ടാണ് പോകുന്നത്? എ ജി സി എൽ എ ജി പ്ലസും സി എൽ മൈനസും ആയി മരിക്കുകയാണ്. അതിനകത്ത് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. സോഡിയം ക്ലോറൈഡ് ആകുമ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ പ്രത്യേകതയുണ്ട്, സോഡിയം ക്ലോറൈഡ് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആകുന്നതാണ്. എ ജി സി എല്ലിനേക്കാളും എൻ എ പ്ലസ് സി എൽ മൈനസും ആയി മാറുന്നു. പ്രൊഡക്ട് സൈഡ് കൂടുന്നു. പ്രൊഡക്ട് സൈഡ് കൂടുമ്പോൾ ആ ഇക്വേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ എങ്ങോട്ട് പോകുന്നു? റിയാക്ഷൻ ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയി മാറും. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജി സി എൽ ആയി മാറുന്ന റിയാക്ഷനിലേക്കാകുന്നു. എന്നാൽ ഇവിടെ കോമൺ അയോൺ എഫക്റ്റ് വരുന്നത് കൊണ്ട് സോലുബിലിറ്റി ഓഫ് സ്പീഷ്യസ് ഡിക്രീസസ്. അത് ഒന്നാമത് അതിന് സോലുബിൾ ആകാൻ ഇഷ്ടമില്ല. അന്നേരം അതിന്റെ കോമൺ അയോൺ വരുന്നത് കൊണ്ട് അതിന്റെ സോലുബിലിറ്റി ഒന്നും കുറയുന്നു. ഇതാണ് കോമൺ അയോൺ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമൺ അയോൺ എഫക്ട് റെഡ്യൂസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇസ് കോൾഡ് കോമൺ അയോൺ എഫക്ട്. അത് നമ്മൾ അസെറ്റിക് ആസിഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പറയാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഷിഫ്റ്റ് ഓഫ് ദി ഇക്വിലിബ്രിയം ഓൺ ആഡിങ് എ സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊവൈഡ് മോർ ഓഫ് ആൻ അയോണിക് സ്പീഷ്യസ് ഓൾറെഡി പ്രസന്റ് ഇൻ ദി ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം. കോമൺ അയൺ എഫക്ട് ഇസ് ബേസ്ഡ് ഓൺ ലേഷാലി പ്രിൻസിപ്പിൾ. ഇതിനുവേണ്ടി നമ്മൾ ലേഷാലി പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ലേഷാലി പ്രിൻസിപ്പിൾ ആണ് ഇവിടെ കോമൺ അയൺ എഫക്ടിന്റെ ആധാരം. ഇപ്പൊ നമ്മൾ കോമൺ അയൺ എഫക്ട് പഠിച്ചു, സോലുബിലിറ്റി പഠിച്ചു. അടുത്താണ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. സോലുബിലിറ്റിയുടെ കോൺസ്റ്റന്റ് ആണ്, അതാണ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് കെ എസ് പി എന്ന സിമ്പിൾ വെച്ചാണ്. കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റന്റ്, ഏത് വസ്തുവിനെയും കോൺസ്റ്റന്റ് ആണ് കെ. എസ് പി എന്ന് പറഞ്ഞാൽ സോലുബിലിറ്റി പ്രൊഡക്റ്റ്. ഓക്കെ. മോസ്റ്റ് സോൾട്ട് ഡിസോസിയേറ്റ് ഇൻ ടു അയോൺസ് വെൻ ദേ ഡിസോൾവ്. ഫോർ എക്സാമ്പിൾ ബേരിയം സൾഫേറ്റ് വെള്ളത്തിലിടുമ്പോൾ അത് ബേരിയം ടു പ്ലസും എസ് ഓ ഫോർ ടു മൈനസും ആയി മാറുന്നു. ബേരിയം ടു പ്ലസിന് ചുറ്റും വെള്ളം ചുറ്റും കൂടി നിൽക്കുന്നു, അതുപോലെ എസ് ഓ ഫോർ ടു മൈനസിന് ചുറ്റും നിൽക്കുന്നു. ഇത് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. ബേരിയം സൾഫേറ്റ് ഒരു സോൾട്ട് ആയിരുന്നു. ആ സോൾട്ട് അതിന്റെ ലാറ്റിസ് എൻതാൽപ്പിയൊക്കെ അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് ഒക്കെ തകർത്ത് അത് അയോൺസ് ആയി മാറി. ബി എ ടു പ്ലസും എസ് ഓ ഫോർ ടു മൈനസും ആയി മാറി. ദിസ് ഇക്വിലിബ്രിയം സിസ്റ്റം മേ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ദ മാസ് ആക്ഷൻ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ബേരിയം സൾഫേറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്ട് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് സൈഡ്. പ്രൊഡക്ട് സൈഡ് ആരാണ്? കോൺസെൻട്രേഷൻ ഓഫ് ബി എ ടു പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഒ ഫോർ ടു മൈനസ് ഡിവൈഡഡ് ബൈ ബി എ എസ് ഒ ഫോർ. ഇനി കോൺസെൻട്രേഷൻ ഓഫ് ബി എ എസ് ഒ ഫോർ എപ്പോഴും പ്യുവർ സബ്സ്റ്റൻസ് വൺ എന്ന് കൊടുക്കാം, വൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കെ ഇൻറ്റു ബേരിയം സൾഫേറ്റ്, കെ ഇൻറ്റു ബേരിയം സൾഫേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്ട് സൈഡ് ആയ കോൺസെൻട്രേഷൻ ഓഫ് ബി എ ടു പ്ലസ് ഇൻറ്റു എസ് ഒ ഫോർ ടു മൈനസ് നമ്മൾ കെ ഇൻറ്റു ബേരിയം സൾഫേറ്റ്, കെ ബേരിയം സൾഫേറ്റ് നമ്മൾ വൺ എന്ന് കൊടുത്തത്. അതിന് നമ്മൾ കൊടുക്കുകയാണെ കെ ഇൻറ്റു എസ് പി എന്ന് കൊടുത്തു. കെ എസ് പി അതാണ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. കെ എസ് പി ദാറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം ടു പ്ലസ് ഇൻറ്റു എസ് ഒ ഫോർ ടു മൈനസ്. വേർ കെ എസ് പി ഇസ് കോൾഡ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ. ഇപ്പൊ നമ്മൾ പുതിയൊരു കോൺസ്റ്റന്റിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത്, സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് കെ എസ് പി. ഇൻ ജനറൽ സോലുബിലിറ്റി പ്രൊഡക്റ്റ് കെ എസ് പി ഇസ് ദ മാത്തമാറ്റിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിസോൾഡ് അയോൺ കോൺസെൻട്രേഷൻ റേസ് ടു ദ പവർ ഓഫ് ദർ സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യന്റ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കോൾഡ് സോൾബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് ദ പ്രിൻസിപ്പിൾ. ഇവിടെ നമ്മൾ എം ബൈ എക്സിസൽ എന്ന് പറഞ്ഞ സോളിഡ് അത് അതിന്റെ അയോൺസ് ആയി മാറി. അയോൺസ് ആയി മാറുന്ന വൈ എം ഇസഡ് പ്ലസ് പ്ലസ് ഇസഡ് എക്സ് വൈ മൈനസ്. ഇതിന്റെ സോൾബിലിറ്റി പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കെ എസ് പി ദാറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട് സൈഡ്. ഏതാണ് പ്രൊഡക്ട് സൈഡ്? കോൺസെൻട്രേഷൻ ഓഫ് എം ഇസഡ് പ്ലസ്. ഈ വൈ എന്ന് പറയുന്നതാണ് കോയിഫിഷ്യന്റ്. വൈ എന്തായിട്ട് മാറുന്നു? പവർ ആയിട്ട് മാറുന്നു. എന്താണ് പവർ ആയിട്ട് മാറുന്നു? എം ഇസഡ് പ്ലസ് റേസ് ടു വൈ ഇൻറ്റു എക്സ് വൈ മൈനസ് റേസ് ടു ഇസഡ്. ഇതാണ് മോളാർ സോലുബിലിറ്റീസ് ഓഫ് അയോൺസ് ആണ്. ഇതാണ്
ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് മോളാർ സോലുബിലിറ്റീസ് ഓഫ് അയോൺസ്. മോളാർ സോലുബിലിറ്റീസ് ഓഫ് അയോൺസ് കെ എസ് പി ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് കോൾഡ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് കെ എസ് പി എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അതിന് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. വൺ വാല്യൂ ഫോർ എ ഗിവൺ സോളിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചറിനകത്ത് വൺ വാല്യൂ ഫോർ എ ഗിവൺ സോളിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ സോലുബിലിറ്റി പ്രൊഡക്റ്റിന്. നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കെ എസ് പി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്, നോ യൂണിറ്റ്, ഒരു സോളിഡിന് ഒരു വാല്യൂ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. നമുക്ക് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് നമുക്കൊന്നും കൂടെ നോക്കാം. എ എക്സ് ബി വൈ ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഗിവ്സ് എക്സ് എ പ്ലസ് വൈ പ്ലസ് വൈ ബി മൈനസ് ബി എക്സ്. ഇവിടെ കെ എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് സൈഡ്. നമ്മൾ കെയുടെ അടുത്തോട്ട് റിയാക്റ്റൻ സൈഡിനെ കൊണ്ടുവന്നു. ഒരു പ്യുവർ സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ പ്യുവർ സോൾഡിന് കെന്റെ കോൺസെൻട്രേഷൻ ഓഫ് എ ബി എന്ന് പറയുന്നത് വൺ ആണ്. അതുകൊണ്ട് അത് കെ ഇൻറ്റു വൺ ദാറ്റ് ഈസ് കോൾഡ് കെ എസ് പി സോലുബിലിറ്റി പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് സൈഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് സൈഡ്. ഇനി നമുക്കൊരു ജനറൽ ഒരു ഇക്വേഷൻ എടുക്കാം. സിൽവർ സൾഫേറ്റ് ആണ്. സിൽവർ സൾഫേറ്റ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ടു എ ജി പ്ലസ് പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് ആയി മാറുന്നു. അതായത് നമുക്കറിയാം സോൾട്ട്, സോൾട്ട് എന്ന് പറയുമ്പോൾ പ്ലസും മൈനസും കൂടെ കൂടി ചേർന്നാണ്. ഇവിടെ സിൽവറിനാണ് പ്ലസ് ചാർജ്, എസ് ഒ ഫോർ മൈനസ് ചാർജാണ്. നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്? കെ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ജി പ്ലസ് റേസ് ടു ടു ഇൻറ്റു എസ് ഒ ഫോർ മൈനസ് ടു, എസ് ഒ ഫോർ മൈനസ് ടു ആണ്. ഇനി ഡിവൈഡഡ് ബൈ എ ജി ടു എസ് ഒ ഫോർ ആണ്. ഇനി എ ജി ടു എസ് ഒ ഫോറിന്റെ വാല്യൂ വൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ കെ യുടെ അടുത്തോട്ട് കൊണ്ടുവന്ന് കെ എസ് പി ദാറ്റ് ഈസ് ഈക്വൽ ടു സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ജി പ്ലസ് റേസ് ടു ടു ഇൻറ്റു എസ് ഒ ഫോർ മൈനസ് ടു. അതാണ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ് സോലുബിലിറ്റി പ്രൊഡക്റ്റും അയോണിക് പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം? അയോണിക് പ്രൊഡക്റ്റ്, അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഈച്ച് റേസ് ടു ദ പവർ ഓഫ് ദെയർ കോഎഫിഷ്യന്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇൻ സൊല്യൂഷൻ അറ്റ് എനി കോൺസെൻട്രേഷൻ. നമ്മൾ റിയാക്ഷൻ കോഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അയോണിക് പ്രൊഡക്റ്റ് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഈച്ച് റേസ് ടു ദ പവർ ഓഫ് ദെയർ കോഎഫിഷ്യന്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇൻ സൊല്യൂഷൻ അറ്റ് എനി കോൺസെൻട്രേഷൻ. ഇനി സോലുബിലിറ്റി പ്രൊഡക്റ്റ് നമ്മളിപ്പം പഠിച്ചു വരുന്നത്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഈച്ച് റേസ് ടു ദ പവർ ഓഫ് ദെയർ കോഎഫിഷ്യന്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. സാച്ചുറേറ്റഡ് നോ മോർ സോലിഡ് ക്യാൻ ബി ഡിസോൾവ്ഡ്, അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സോലുബിലിറ്റി പ്രൊഡക്റ്റ് അവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആപ്ലിക്കബിൾ ഓൺലി ടു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അയോണിക് പ്രൊഡക്റ്റ് ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഓഫ് എനി കോൺസെൻട്രേഷൻ. നമ്മൾ പഠിച്ചായിരുന്നു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഏത് ടൈപ്പിന് വേണേലും ഏത് കോൺസെൻട്രേഷനും വേണേലും നമുക്ക് അയോണിക് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം. സോലബിലിറ്റി പ്രൊഡക്റ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇറ്റ്സ് വാല്യൂ ഇസ് കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ ഇലക്ട്രോലൈറ്റ്. അയോണിക് പ്രൊഡക്റ്റ് ദ വാല്യൂ കീപ് ചേഞ്ചിങ് വിത്ത് കോൺസെൻട്രേഷൻ. അയോണിക് പ്രൊഡക്റ്റിന്റെ വാല്യൂ മാറി മാറിക്കൊണ്ടിരിക്കുന്നത്. സോലബിലിറ്റി പ്രൊഡക്റ്റിന്റെ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനകത്ത് ഇറ്റ്സ് വാല്യൂ ഇസ് കോൺസ്റ്റന്റ് ഫോർ ഗിവൺ ഇലക്ട്രോലൈറ്റ്. നമുക്കന്നേരം സോലബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റും റിയാക്ഷൻ കോഷ്യന്റും തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കാം. ഇവിടെ റിയാക്ഷൻ കോഷൻ ക്യൂ എന്ന് പറയുന്നത് സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് തുല്യമാകുമ്പോൾ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ക്യൂ ഗ്രേറ്റർ ദാൻ കെ എസ് പി, റിയാക്ഷൻ കോഷന്റെ കെ എസ് പിയെക്കാളും കൂടുതലാണെങ്കിൽ അവിടെ പ്രിസിപ്പിറ്റേഷൻ നടക്കുന്നു. പ്രിസിപ്പിറ്റേഷൻ, ഈ കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇക്വിലിബ്രിയം എപ്പോഴാണ് വരുന്നത്? സന്തുലനാവസ്ഥ വരുന്നത് എപ്പോഴാണ്? റിയാക്ഷൻ കോഷന്റെ സോലുബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ഈക്വൽ ആകുന്ന ആ സ്റ്റേറ്റാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പ്രിസിപ്പിറ്റേഷൻ നടക്കുക എന്ന് പറയുന്നത് ക്യൂവിന്റെ വാല്യൂ, റിയാക്ഷൻ കോഷന്റെ വാല്യൂ കൂടുതലാണ് കെ എസ് പി എങ്കിലും, അപ്പോഴാണ് പ്രിസിപ്പിറ്റേഷൻ നടക്കുന്നത്. ഇനി ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ക്യൂവിന്റെ വാല്യൂ കെ എസ് പി എക്കാളും കുറവാണ്. ക്യൂവിന്റെ വാല്യൂ കെ എസ് പി എക്കാളും കുറവാണെങ്കിൽ അവിടെ ഡിസൊല്യൂഷൻ നടക്കുന്നു. ഡിസൊല്യൂഷൻ ഓക്കെ. ഇനി നമുക്ക് കാൽസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സോളിഡ് വെള്ളത്തിൽ ലയിച്ച് സി എ ടു പ്ലസ് പ്ലസ് ടു എഫ് മൈനസ് ഓക്കെ. അതിന്റെ നമുക്ക് കെ എസ് പിയും ക്യൂ ഒക്കെ എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അവിടെ Q that is equal to Ca2 plus into F minus raised to power 2 square ആണ് വന്നിരിക്കുന്നത്.
നമുക്ക് വേണമെങ്കിൽ എം വൺ വി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ടു വി ടു എന്നുള്ളതൊക്കെ പലതരത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഇനി ബേരിയം സൾഫേറ്റിൻ്റെ സോൾബിലിറ്റി പ്രൊഡക്ട് കോൺസ്റ്റന്റ് നമുക്ക് നോക്കാം. ബേരിയം സൾഫേറ്റ് ഒരു സോൾട്ടാണ്, അത് ബി എ ടു പ്ലസ് എസ് ഓ ഫോർ ടു മൈനസുമായി മാറുന്നു. ബേരിയം സൾഫേറ്റ് സ്ട്രക്ചറാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്, ബി എ ടു പ്ലസ് എസ് ഓ ഫോർ ടു മൈനസ്. ബേരിയം ടു പ്ലസ് കോൺസെൻട്രേഷൻ ആൻഡ് എസ് ഓ ഫോർ ടു മൈനസ് കോൺസെൻട്രേഷൻസ് ആർ ഈക്വൽ സിൻസ് ഫോർ ഈച്ച് ബേരിയം സൾഫേറ്റ് യൂണിറ്റ് ദാറ്റ് ഡിസോൾവ് വൺ ബി എ ടു പ്ലസ് ആൻഡ് വൺ എസ് ഓ ഫോർ ടു മൈനസ് അയോൺ. അതുകൊണ്ട് അതിന് സോൽബിലിറ്റി നമ്മൾ പറയുകയാണ് ബി എ ടു പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്, എസ് ഓ ഫോർ ടു മൈനസ് എന്ന് പറയുന്നത് എസ്. KSP നമുക്കറിയാം, KSP ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി എ ടു പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഓ ഫോർ ടു മൈനസ്. KSPക്ക് ബി എ ടു പ്ലസ് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് എസ്, അതുപോലെ എസ് ഓ ഫോർ ടു മൈനസ് എസ് കൊടുത്തു. KSP ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ എന്ന് പറഞ്ഞു. KSPയും സോൾബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സോൾട്ട് അതിൻ്റെ രണ്ട് അയോൺസായി മാറുന്നു, ആ രണ്ട് അയോൺസായി മാറുമ്പോൾ അതിൻ്റെ KSP സോൾബിലിറ്റി പ്രൊഡക്ട് കോൺസ്റ്റന്റ് KSP ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ. വട്ട് ഇസ് എസ്? എസ് എന്ന് പറഞ്ഞാൽ സോൾബിലിറ്റി ഓഫ് അയോൺസ്. അതായത് നമ്മളിവിടെ KSP ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി എ ടു പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ് ഓ ഫോർ ടു മൈനസ്. നമുക്ക് പ്രോബ്ലം ചോദിക്കും, KSP അറിയാമെങ്കിൽ അല്ലെങ്കിൽ എസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എസ് അറിയാമെങ്കിൽ KSP കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ഇതാണ്. അതിന് നമുക്ക് ഈക്വേഷൻ അറിയണം, KSP ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഫോർ ബി എ എസ് ഓ ഫോർ. നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ, കാൽക്കുലേറ്റ് ദ KSP വാല്യൂ ഓഫ് ബേരിയം സൾഫേറ്റ് വിച്ച് ഹാസ് എ സോൾബിലിറ്റി ഓഫ് 3.9 × 10⁻⁵ മോൾ പെർ ലിറ്റർ അറ്റ് 25°C. KSP വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, സോൾബിലിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, KSP ബേരിയം സൾഫേറ്റ് ഇക്വേഷൻ ആദ്യം എഴുതണം. ഇക്വേഷൻ എഴുതി എഴുതുമ്പോൾ നമുക്കറിയണം ബി എ ടു പ്ലസ് പ്ലസ് എസ് ഓ ഫോർ ടു മൈനസ് ആണ്. ഇനി ഉടനെ KSP എഴുതുകയാണ് ബി എ ടു പ്ലസ് ഇൻറ്റു എസ് ഓ ഫോർ ടു മൈനസ്. ബി എ ടു പ്ലസ് എസ് കൊടുത്തു, എസ് ഓ ഫോർ ടു മൈനസ് എസ് കൊടുത്തു, എസ് സ്ക്വയർ ആയി. KSP ദാറ്റ് ഈസ് ഈക്വൽ ടു 3.9 × 10⁻². ആ വാല്യൂ നമ്മളിവിടെ കൊടുത്തു, 3.9 × 10⁻⁵ ഇൻറ്റു 3.9 × 10⁻⁵. നമുക്കടുത്ത് അന്നേരം നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? KSP കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, KSPയുടെ വാല്യൂ കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ, വട്ട് ഇസ് ദ സോൾബിലിറ്റി ഓഫ് എ ജി സി എൽ ഇഫ് ദ KSP ഇസ് 1.6 × 10⁻⁻⁶ ആണെങ്കിൽ. നമുക്കിവിടെ പറയാം എ ജി സി എൽ എ ജി പ്ലസും സി എൽ മൈനസും ആയിട്ട് മാറുന്നു. KSP ദാറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ജി പ്ലസ് ഇൻറ്റു സി എൽ മൈനസ്. ഇഫ് എസ് ഇസ് ദ സോൾബിലിറ്റി ഓഫ് എ ജി സി എൽ, ദെൻ കോൺസെൻട്രേഷൻ ഓഫ് എ ജി പ്ലസിന് എസ് കൊടുത്തു, സി എൽ മൈനസിന് എസ് കൊടുത്തു, KSP ദാറ്റ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ. അന്നേരം KSPയുടെ വാല്യൂ നമുക്ക് അറിയാം 1.6. അന്നേരം ആ 1.6 എന്നുള്ള ആ വാല്യൂ KSPയുടെ ഇവിടെ നമ്മൾ കൊടുത്തു. അന്നേരം എസ് സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1.6 ആണെങ്കിൽ നമുക്ക് എസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? എസ് ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.6 × 10⁻¹. ഇനി എസ് കിട്ടുകയാണ് ആൻസർ 1.3 മോൾ പെർ ലിറ്റർ എന്നുള്ള സോൾബിലിറ്റിയുടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇത് ഓർത്തിരിക്കുക, പല വിധത്തിൽ നമുക്ക് പ്രോബ്ലം വരാം. KSP അറിയാമെങ്കിൽ എസ് നമുക്ക് ചോദിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് നോക്കാം, വട്ട് ഇസ് ദ സോൾബിലിറ്റി ഓഫ് സി യു എസ് ഇഫ് ദ KSP ഇസ് 1.27 × 10⁻⁴ −45. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സി യു എസ് എന്ന് പറഞ്ഞാൽ സി യു ടു പ്ലസും എസ് ടു മൈനസും എന്ന് ഓർക്കുക. KSP സോൾബിലിറ്റി പ്രൊഡക്ട് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ സി യു ടു പ്ലസ് ഇൻറ്റു എസ് ടു മൈനസ്. ഓരോന്നിനും മോളാർ കോൺസെൻട്രേഷൻ എസ് കൊടുത്തു, സോൾബിലിറ്റി കൊടുത്തു, എസ് സ്ക്വയർ ആണ്. അതിന് എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KSP. നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അയോൺസ് ആകുന്നെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് അത് KSPയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വട്ട് ഇസ് ദ സോൾബിലിറ്റി ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്? KSPയുടെ വാല്യൂ തന്നെ 7.9. നമുക്കവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം 2+ ഉം 2OH- മൈനസും ആയിട്ടാണെന്ന് നിങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. കാൽസ്യം 2+ഉം പ്ലസ് 2OH- കാൽസ്യത്തിന്റെ വാലൻസ് 2+ ആണ്, OH-ന് മൈനസ് ആണ്. അതിന് 2OH ആകുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യും കാൽസ്യം 2+ ആയിട്ട്. ഇവിടെ കാൽസ്യം 2+ ഒരെണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു സോൾബിലിറ്റി. OH- മൈനസ് 2 ഉണ്ട്, അതുകൊണ്ട് 2 സോൾബിലിറ്റി ഉള്ളത്. KSP ദാറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ca2+ raised to 1 × കോൺസെൻട്രേഷൻ ഓഫ് OH- raised to 2. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ വാല്യൂ സോൾബിലിറ്റി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം, 1 × S⁻¹ × 1 × 2 × S⁻¹². നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്തെടുക്കാം. റീഅറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ എസിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം 1 എന്നുള്ളത് എടുത്തു, 1S. അതുപോലെ 2 × S⁻²² എന്ന് പറയുന്നത് 2S × 2S ആണ്. നമ്മൾ ഈ നമ്പേഴ്സിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു, 1 × 2 × 2 × 3S നെ ഒരുമിച്ച് കൊണ്ടുവന്നു. അന്നേരം
നമുക്കിവിടെ ആൻസർ കിട്ടുകയാണ് 4s³. KSP ദാറ്റ് ഇസ് ഈക്വൽ ടു 4s³ എന്നുള്ള ഇക്വേഷൻ. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് KSP കണ്ടുപിടിക്കുന്നത് നമുക്ക് എങ്ങനെയാണ്, ആദ്യം സോൾട്ട് എങ്ങനെ അയോൺ ആയെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് സോലുബിലിറ്റി കൊടുത്ത് വേണം നമുക്ക് KSP സോലുബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷനകത്ത് നമുക്ക് KSP ദാറ്റ് ഇസ് ഈക്വൽ 4s³ എന്ന് കിട്ടി. ഓർത്തിരിക്കുക, KSP ദാറ്റ് ഇസ് ഈക്വൽ 4s³ ഏത് കേസില്? കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ സോലുബിലിറ്റി പ്രൊഡക്ട് കോൺസെൻട്രേഷൻ. നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. KSP 4s³ ആണെങ്കിൽ KSP ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് KSP വാല്യൂ 7.9 × 10⁻⁶ ആണ്. ആ അതവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് 4s³ s³ നമ്മൾ സോൾവ് ചെയ്യാണ്. സോൾവ് ചെയ്യുമ്പോൾ അവസാനം എസ് ദാറ്റ് ഇസ് ഈക്വൽ ക്യൂബ് റൂട്ട് ഓഫ് 1.97 × 10⁻⁶ ദാറ്റ് ഇസ് ഈക്വൽ 1.25 × 10⁻². ഓർത്തിരിക്കുക, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ KSP ദാറ്റ് ഇസ് ഈക്വൽ 4s³ ആണ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. സോലിബിലിറ്റി ആൻഡ് സോലിബിലിറ്റി പ്രൊഡക്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. വാട്ട് ഇസ് ദ സോൾബിലിറ്റി ഓഫ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇഫ് ദ KSP ഇസ് 1.6 × 10⁻¹⁰. അന്നേരം നമ്മൾ പഠിക്കേണ്ടത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് അയോൺസ് ആകുന്നത്. Mg2+ + 2OH- ആയിട്ടാണ് ആകുന്നത്. ഇനി KSP ഓർക്കുക, KSP ദാറ്റ് ഇസ് ഈക്വൽ ടു Mg2+ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്സൈഡ് OH- എത്രണ്ണമുണ്ട്? 2, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അന്നേരം നമ്മളിവിടെ KSP വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യാൻ പോവാണ്. മഗ്നീഷ്യം 2+ സോലിബിലിറ്റി മോൾ പെർ ലിറ്റർ ആണ്. OH- എന്ന് പറയുന്നത് 2 OH- ആണ്, അതുകൊണ്ടാണ് 2s മോൾ പെർ ലിറ്റർ എന്ന് കൊടുത്തിരിക്കുന്നത്. KSP ദാറ്റ് ഇസ് ഈക്വൽ ടു S × 2s². നമുക്ക് അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയാണ് 4s³ ദാറ്റ് ഇസ് ഈക്വൽ ടു 8.9 × 10⁻¹². അന്നേരം നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചാൽ അതിന്റെ സോലിബിലിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സോലിബിലിറ്റി പ്രൊഡക്റ്റും കോമൺ ആയ ഫിറ്റിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി. ഇനി നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക, അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. Thank you. Have a nice day.